നമസ്കാരം. ഇപ്പോൾ കോവിഡ് എന്ന് പറയുന്നത് ഒരു സാധാരണ രോഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ പ്രത്യേകിച്ചും കേരളത്തിൽ. ഓരോ ദിവസവും എണ്ണം, രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു. ആശുപത്രികളിൽ ചികിത്സാ സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് ഇപ്പോൾ രോഗികളോട്, സാധാരണ പോസിറ്റീവ് ആകുന്ന രോഗികളോടൊക്കെ തന്നെ വീട്ടിൽ സുരക്ഷിതമായി കഴിയാനാണ് ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭീതിതമായ ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിലും സമൂഹം അതിനെ അത്ര ഭീതിയോടെ കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു പരിധിവരെ അത് ശരിയുമാണ്, അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഒരു മഹാവ്യാധി പൊട്ടിപ്പുറപ്പെടുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ സമചിത്തതയോടുകൂടി അതിനെ ശാസ്ത്രീയമായി തന്നെ നേരിടുകയാണ് വേണ്ടത്. ഇപ്പോൾ ആവി പിടിച്ചാൽ കോവിഡ് പോകും എന്ന് പറഞ്ഞ് മുംബൈയിലൊക്കെ ചില ആവി കൗണ്ടറുകളൊക്കെ തുറന്നിട്ടുണ്ട്. ഒരു മിനിറ്റിന് 10 രൂപയൊക്കെയാണ് ഈടാക്കുന്നത്. അതിൻ്റെ ശാസ്ത്രീയമായ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ച് വരുന്നതേ ഉള്ളൂ. നമുക്കറിയില്ല എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ടാറ്റ ഹെൽത്ത്, അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ ശൃംഖലയാണ് ടാറ്റ ആശുപത്രികൾ, ടാറ്റയുടെ വിവിധ ആശുപത്രികൾ. വടക്കേ ഇന്ത്യയിലൊക്കെ വളരെ സജീവമായി തന്നെ പ്രവർത്തിക്കുന്ന, അതുപോലെ കോവിഡ് പ്രതിരോധ രംഗത്തൊക്കെ വലിയ സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ആരോഗ്യ മേഖലയാണ് ടാറ്റയുടേത്. ടാറ്റ ഹെൽത്തിൻ്റെ ഒരു സൈറ്റിൽ അവരുടെ ചില നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടു. അത് ഒന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. ഇതിൽ പല കാര്യങ്ങളും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളായിരിക്കും, എങ്കിലും ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളുക. കോവിഡുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ആശങ്ക ജനിപ്പിക്കുന്ന സ്റ്റോറികളൊന്നും തന്നെ നമ്മൾ ആരും ഇതുവരെ ചെയ്തിട്ടില്ല. കൃത്യമായി തന്നെ ശാസ്ത്രീയമായി തന്നെയുള്ള കാര്യങ്ങളെ വ്യക്തമാക്കിയിട്ടുള്ളൂ പ്രേക്ഷകരോട്. ഇതും ശാസ്ത്രീയമായി തന്നെ ടാറ്റയുടെ ഔദ്യോഗികമായ ഒരു വിശദീകരണവും അതിൻ്റെ നിർദ്ദേശങ്ങളും ആയതുകൊണ്ടാണ് ഈ ഒരു വാർത്തയും അതിൻ്റെ വിശദാംശങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് അത് എന്താണെന്ന് എന്ന് നോക്കാം. കോവിഡ് മെഡിക്കൽ കിറ്റ് വീട്ടിൽ ആവശ്യമാണെന്ന് പറയുന്നു. തീർച്ചയായും എല്ലാ വീടുകളിലും ഇത് ഒന്ന് കരുതി വെക്കേണ്ടത് ആവശ്യമാണ്. പാരസെറ്റമോൾ മൗത്ത് വാഷിനും ഗാർഗിളിനുമുള്ള ബെറ്റാഡൈൻ സൊല്യൂഷൻ, അതുപോലെ വൈറ്റമിൻ സി ഗുളിക, വൈറ്റമിൻ D3, ബി കോംപ്ലക്സ്, അതുപോലെ തന്നെ നീരാവിക്ക് നീരാവി പ്ലസ് ഗുളികകൾ, ഓക്സിജൻ സിലിണ്ടർ അടിയന്തരാവസ്ഥയ്ക്ക് മാത്രം, അത് എല്ലാ വീടുകളിലും വേണമെന്നൊന്നുമില്ല. ആരോഗ്യ സേതു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ നമ്മൾ ചെയ്തിരിക്കണം. അതുപോലെ ശ്വസന വ്യായാമങ്ങളൊക്കെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് ടാറ്റ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നു. അതുപോലെ 3 ഘട്ടങ്ങളായി അവർ കോവിഡിനെ വേർതിരിച്ചിരിക്കുന്നു. മൂക്കിൽ മാത്രം കോവിഡ്, അത് വീണ്ടെടുക്കൽ സമയം 1.5 ദിവസമാണ്. സ്റ്റീം ഇൻഹെയിലിംഗ് വൈറ്റമിൻ സി, സാധാരണയായി പനി ഇല്ല, പ്രത്യേകിച്ച് സിംപ്റ്റങ്ങൾ, പ്രത്യേകിച്ച് അതിന് ലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ല. തൊണ്ടയിലെ കോവിഡ്, തൊണ്ടവേദന വീണ്ടെടുക്കൽ സമയം 1 ദിവസം. അതുപോലെ കുടിക്കാൻ ചൂടുവെള്ളം, ടെമ്പിൾ ആണെങ്കിൽ പാരസെറ്റമോൾ, വൈറ്റമിൻ സി, ബി കോംപ്ലക്സ്, ആൻറ്റിബയോട്ടിക് അത്ര കഠിനമാണെങ്കിൽ മാത്രം. ശ്വാസകോശത്തിലെ കോവിഡ്, ചുമയും ശ്വാസത്തിന് തടസ്സവും, 4 മുതൽ 5 ദിവസം വരെ വീണ്ടെടുക്കും ഇത് എടുക്കാനായിട്ട്. അതുപോലെ വൈറ്റമിൻ സി, ബി കോംപ്ലക്സ്, ചൂടുവെള്ളം, ഓക്സിമീറ്റർ, പാരസെറ്റമോൾ, ഓക്സിജൻ സിലിണ്ടർ ഇത് കഠിനമാണെങ്കിൽ മാത്രം. അതുപോലെ തന്നെ ധാരാളം ദ്രാവകം ആവശ്യമുണ്ട്. ആവശ്യത്തിനുള്ള ശ്വസന വ്യായാമങ്ങളും ചെയ്യണം. ആശുപത്രിയെ സമീപിക്കേണ്ട ഘട്ടം, ഓക്സിജന്റെ അളവ് നിരീക്ഷിക്കുക. ഇത് 43 സമീപം പോയാൽ, അതായത് സാധാരണ 98-100 ആണ് നിങ്ങൾക്ക് ഓക്സിജൻ സിലിണ്ടർ ആവശ്യമാണ്. ആരോഗ്യത്തോടെ ഇരിക്കുക, സുരക്ഷിതമായി തുടരുക. ഇന്ത്യയിലെ നിങ്ങളുടെ കോൺടാക്റ്റുകളിലേക്ക് ദയവായി ഇത് ഫോർവേഡ് ചെയ്യുക എന്ന് പറഞ്ഞാണ് ടാറ്റ ഗ്രൂപ്പ് ഈ മെസ്സേജ് ഇട്ടിരിക്കുന്നത്. ഇത് ആരെയൊക്കെ സഹായിക്കുമെന്നറിയില്ല. ടാറ്റ ഗ്രൂപ്പ് ഒരു നല്ല സംരംഭം ആരംഭിച്ചു. അവർ ചാറ്റുകളിലൂടെ ഓൺലൈനിൽ ഡോക്ടർ സൗജന്യ കൺസൾട്ടേഷൻ നൽകുന്നു. ഈ സൗകര്യം നിങ്ങൾക്കായി ആരംഭിച്ചതിനാൽ നിങ്ങൾ ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകേണ്ടതില്ല. നിങ്ങൾ വീട്ടിൽ സുരക്ഷിതരായിരിക്കുക. അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഐസൊലേഷൻ ആശുപത്രിക്കുള്ളിൽ നിന്നുള്ള ഉപദേശം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. ഐസൊലേഷൻ ആശുപത്രിയിൽ കഴിക്കുന്ന മരുന്നുകൾ വൈറ്റമിൻ സി 1000 mg, വൈറ്റമിൻ ഇ 10 മുതൽ 11 വരെയുള്ള സൂര്യപ്രകാശത്തിൽ, അതായത് വൈറ്റമിൻ ഡി 1 മുട്ട, 7-8 മണിക്കൂർ ഉറങ്ങുക, 1.5 ലിറ്റർ വെള്ളം കുടിക്കുക, എല്ലാ ഭക്ഷണവും ചൂടുള്ളതായിരിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളുണ്ട്. അതുപോലെ കൊറോണ വൈറസിൻ്റെ pH 5.5 മുതൽ 8.5 വരെ വ്യത്യാസപ്പെടുന്നു. അതിനാൽ വൈറസിനെ ഇല്ലാതാക്കാൻ നാം ചെയ്യേണ്ടത് വൈറസിൻ്റെ അസിഡിറ്റി ലെവലിനേക്കാൾ കൂടുതൽ ക്ഷാര ഭക്ഷണങ്ങൾ കഴിക്കുക, അതായത് അമ്ല ഭക്ഷണങ്ങൾ ഒഴിവാക്കി ക്ഷാര ഭക്ഷണങ്ങൾ കഴിക്കുക എന്നാണ് ടാറ്റ ഗ്രൂപ്പ് പറയുന്നത്. എന്തൊക്കെയാണ്? വാഴപ്പഴം, പച്ച നാരങ്ങ, മഞ്ഞ നാരങ്ങ, അവക്കാഡോ, വെളുത്തുള്ളി, മാമ്പഴം, അതുപോലെ ടാങ്കർ, പൈനാപ്പിൾ, വാട്ടർ ക്രേസ്, ഓറഞ്ച് തുടങ്ങിയ പദാർത്ഥങ്ങളൊക്കെ ധാരാളം കഴിക്കുക. പിന്നെ തൊണ്ടയിലെ ചൊറിച്ചിൽ, തൊണ്ടയിൽ ചൊറിച്ചിലുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് കോവിഡ് ടെസ്റ്റ് നടത്തേണ്ടതാണ്. വരണ്ട ചുമ, അതുപോലെ ഉയർന്ന താപനില, ശ്വാസംമുട്ടൽ, മണം നഷ്ടപ്പെടുന്നു, നിങ്ങൾക്ക് ഗന്ധം തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ ചെറു ചൂടുള്ള നാരങ്ങ വെള്ളം കുടിക്കുക, ശ്വാസകോശത്തിൽ എത്തുന്നതിന് മുൻപ് തുടക്കത്തിൽ വൈറസിനെ ഇത് ഇല്ലാതാക്കുന്നു, ഈ വിവരങ്ങൾ നിങ്ങൾക്കായി മാത്രം സൂക്ഷിക്കാതിരിക്കുക, എല്ലാവരിലേക്കും എത്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ടാറ്റ ഗ്രൂപ്പ് ഈ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. ഇതൊക്കെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും ഒന്നുകൂടി ഒന്ന് വിവരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കൂടുതൽ കണ്ടെയ്ൻമെന്റ് സോണുകളിലേക്ക് പോകുന്നു, നമ്മൾ
കൂടുതൽ രോഗികളുടെ എണ്ണത്തിൽ നമ്മൾ ഉയർന്നുയർന്നു വരുന്നു കേരളം. അതുകൊണ്ട് തീർച്ചയായും ഈ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് പാലിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് കോവിഡ് വൈറസ് ബാധയെ തടയാൻ സാധിക്കും. തീർച്ചയായും ആരോഗ്യത്തോടുകൂടി ഇരിക്കുക, ആരോഗ്യത്തോടുകൂടി മുമ്പോട്ട് പോവുക. എല്ലാ രോഗം ബാധിച്ചവർക്ക് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ. ഇനിയുള്ളവരെല്ലാം തന്നെ കൃത്യമായി കൈകഴുകൽ, മാസ്ക് ധരിക്കൽ, ഗ്ലൗസ് ധരിക്കൽ, അതുപോലെ സാമൂഹ്യ അകലം പാലിക്കൽ തുടങ്ങിയ പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രം ജീവിക്കുക. ആവശ്യമെങ്കിൽ മാത്രം പുറത്തിറങ്ങുക, കൂട്ടം കൂടി നിൽക്കാതിരിക്കുക. അതൊക്കെ തന്നെ ചെയ്യുക എങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് സുഖമായി സ്വസ്ഥമായി മുമ്പോട്ട് പോകാം. തീർച്ചയായും ഈ മഹാമാരി ലോകത്തു നിന്ന് തന്നെ നമുക്ക് തുടച്ചു മാറ്റേണ്ടതുണ്ട്. തീർച്ചയായും ഭാരതം അതിനെ മുന്നിട്ടിറങ്ങി നിൽക്കുകയാണ്, കേരളവും അതിനെ മുന്നിട്ടിറങ്ങി നിൽക്കണം. നമ്മൾ ഓരോരുത്തരുമാണ് നമ്മുടെ ചികിത്സകന്മാർ, ഡോക്ടർമാർ. നമ്മൾ ആ നിർദ്ദേശങ്ങൾ തന്നെ കൃത്യമായി പാലിച്ച് മുമ്പോട്ട് പോവുക. വെബ് ഡെസ്ക്, 10 മണി ന്യൂസ്.